വേണ്ടത് പൂ ഉണ്ടാക്കാനായിട്ട് ക്രേപ്പ് പേപ്പറാണ് ഈ ക്രേപ്പ് പേപ്പർ വെച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഫ്ലവർ വേസിലേക്ക് വെക്കാൻ പറ്റുന്നതും പിന്നെ നമ്മുടെ പെരുന്നാളിന് പിണ്ടിയൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള ഒരു ഫ്ലവർ ആണ് നമുക്ക് ഈ ക്രേപ്പ് പേപ്പർ ഡിഫറെന്റ് കളേഴ്സിൽ അവൈലബിൾ ആണ് നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് സ്റ്റോറിൽ പോയിട്ട് വാങ്ങി നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇതിൽ ഇത് ഒരു 6 സെന്റിമീറ്റർ വെച്ചിട്ട് സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ അത് മുറിക്കാൻ പോവാണ് എനിക്ക് 6 സെന്റിമീറ്ററിന്റെ ഫ്ലവർ മതി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ പെറ്റൽസിന്റെ വലിപ്പം കൂട്ടാനായിട്ട് ഒരു 8ഓ 10ഓ ഒക്കെ സെന്റിമീറ്റർ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കട്ടിങ്ങിൽ വളരെയധികം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പതുക്കെ കട്ട് ചെയ്യുക ഫസ്റ്റ് ടൈം ഒന്നും ഉണ്ടാക്കുമ്പോൾ ശരിയാവണമെന്നൊന്നുമില്ല എല്ലാവരെയും എല്ലാ ഞാനും അങ്ങനെ തന്നെ പല പ്രാവശ്യം ഉണ്ടാക്കി ട്രൈ ചെയ്ത് ആണ് ഇങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എൻ്റെ ഫ്ലവർ വന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനു മുമ്പ് നമ്മൾ ഈ ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ആവശ്യമുള്ളതാണ് ഈ ഗ്രീൻ കളർ ടേപ്പ് വേണം നമുക്ക് പിന്നെ നമുക്ക് ഗ്ലൂ വേണം പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് ഈ പൂക്കമ്പി പൂക്കമ്പി നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഓക്കെ നമ്മൾ പൂക്കമ്പി വെച്ചിട്ടാണ് ഈ പൂക്കമ്പിമയാണ് നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ പെട്ടൽ പെട്ടലിൻ്റെ ഇത് വേണ്ടിയിട്ട് ഞാൻ പെട്ടൽ കട്ട് ചെയ്യാൻ പോവാണ് ഇത് വളരെയധികം സൂക്ഷിക്കുക നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വലിപ്പത്തിന് നിങ്ങൾക്ക് പെട്ടൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു നോർമൽ സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരു സൈസിൽ അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും അതിനുശേഷം ഇതുപോലെ റൗണ്ട് നമുക്ക് കുരുകുരു എന്ന് വെട്ടിയെടുക്കണം അത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും അതൊക്കെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക കുറച്ച് എക്സ്പേർട്ടൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കത് പതുക്കെ സ്പീഡിലൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവാണ് എൻ്റെ മോളാണ് എനിക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് തരുന്നത് അതൊക്കെ ഓപ്പൺ ചെയ്യുക ചെയ്തിട്ട് നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ കമ്പി എടുക്കുക ഈ കമ്പിയുടെ ഒരു അറ്റം നന്നായി വളയ്ക്കുക നന്നായിട്ട് വളച്ച് ഇങ്ങനെ വയ്ക്കുക നമ്മൾ ഇതുമ്മയാണ് പൂ ഉണ്ടാക്കാൻ പോകുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ട പാർട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ഈ നമ്മൾ കമ്പി ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ചു വെച്ചിട്ട് നമ്മളിങ്ങനെ ഞെറിഞ്ഞു കൊടുക്കാൻ പോകാം സാരിക്കൊക്കെ ഞെറിഞ്ഞു കൊടുക്കുന്നത് നമ്മൾ അതുപോലെ ഇങ്ങനെ ഞെറിഞ്ഞ് ഞെറിഞ്ഞ് ചുറ്റി കൊടുക്കുക എന്നാലാണ് ആ ഫ്ലവറൊക്കെ അതിൻ്റെ പെറ്റലൊക്കെ കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ വന്നിക്കുള്ളൂ ഇപ്പം ഞാനൊരു ഷീറ്റിൻ്റെ ഒരു ഒരു ഇതാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പെറ്റ നിങ്ങൾക്ക് ആ ഫ്ലവറിൻ്റെ വലിപ്പം കൂടണമെങ്കിൽ ഒരെണ്ണം കൂടി എടുത്ത് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് റെഡിയാക്കാവുന്നതാണ് ഇങ്ങനെ പതുക്കെ പതുക്കെ ഞൊറിഞ്ഞ് ചിറ്റി കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി ഗ്ലൂ ആ കമ്പിമേ ചെയ്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പം ഇവിടെ ഫ്ലവർ കറക്റ്റായിട്ട് വിട്ടുപോകാതെ നിൽക്കും ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല എൻ്റെ ഫ്ലവർ നിൽക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ വിട്ടുപോകാതെ നിൽക്കും നമ്മുടെ ഫ്ലവർ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചിറ്റുമ്പോൾ ഞുറിഞ്ഞ് ഉറിഞ്ഞ് ചിറ്റി കൊടുക്കുക ഇനി നമ്മൾ ചെയ്യാനുള്ളത് ടൈ ചെയ്യണം ടൈ ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ട് ടൈ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ കെട്ടിട്ട് കൊടുക്കാം നന്നായിട്ട് ടൈ ചെയ്ത് പെട്ടൽസൊന്നും ഉള്ളിപ്പോൾ ഇടാത്ത രീതിയിൽ ടൈ ചെയ്ത് കൊടുക്കുക നമുക്ക് എന്നിട്ട് പെട്ടൽസൊക്കെ വിരിച്ചെടുക്കാം ടൈ ചെയ്ത് നല്ല ചിറ്റായിട്ട് എടുക്കുക ഒരു 2 ടൈംസ് 3 ടൈംസ് ഒക്കെ ചിറ്റി ടൈറ്റായൊന്ന് നോക്കുക ഇത് കുഞ്ഞുകുട്ടികളെ നന്നായി പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആവും
ഇപ്പോൾ ഈ കോവിഡ് കാരണം അവർക്കൊന്നും സ്കൂളിലൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ. ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾക്കൊക്കെ ഇത് നല്ല ഇതാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. കുറച്ച് ഗ്ലൂ കൊടുക്കുക. ഞാൻ ഇനി ഇത് ഗ്രീൻ കളർ ടേപ്പ് ചിറ്റാൻ പോവാണ്. ഓൾറെഡി ടേപ്പും ഇത്തിരി ഗ്ലൂവും ഒക്കെ ഉണ്ട്. എന്നാലും വിട്ടുപോകാതിരിക്കാനായിട്ട് കുറച്ച് ഗ്ലൂ വെച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെ പതുക്കെ പതുക്കെ ചിറ്റി കൊടുക്കുക. ബാലൻസിലത് തന്നെയാണ് കട്ട് ചെയ്യുന്നത് ടേപ്പ്. ഇതിനൊപ്പം തന്നെ ഇവിടെ ഈ അടിയിൽ ഇത്തിരി കട്ടി കൂടുതലായത് കാരണം വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് ടേപ്പ്. അപ്പോൾ ഞാൻ ഇവിടെയും കുറച്ച് ഗ്ലൂ കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ ഫ്ലവർ നല്ല ഭംഗിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഈ പിങ്ക് കളർ വെച്ചിട്ടാണ് ചെയ്തത്. എൻ്റെ ഫേവറേറ്റ് കളറാണ്. എൻ്റെ മോളുടെ ഫേവറേറ്റ് കളറാണ് പിങ്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് നിങ്ങൾക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.